മാധ്യമപ്രവർത്തകരോട് കേരള സർക്കാരായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും കാണിക്കുന്ന വളരെയധികം അനീതിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് സിദ്ദിഖാബ്. സിദ്ദിഖാബിനെ നമ്മളാരും മറന്നുപോയിട്ടുണ്ടാവില്ല. സെൻട്രൽ ഗവൺമെൻറ് സിദ്ദിഖാബിനോട് കാണിച്ചത് എന്താണെന്ന് നമുക്കറിയാം. നിലവിലിപ്പോൾ കേരളത്തിലെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതിനെതിരെ വളരെയധികം ശക്തമായി പ്രതികരിച്ചിരുന്നതാണ്. പക്ഷെ എന്നാലും നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ അഖില നന്ദകുമാറിനെതിരെ എടുത്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അഖില നന്ദകുമാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ സ്ത്രീ വിഭാഗത്തിൽപ്പെടുന്ന ജേർണലിസ്റ്റുകളെയാണ്. കാരണം നമ്മളിപ്പോൾ നമ്മളിൽ ഒരാളായിരിക്കാം നാളെ ഇനി അവരുടെ അഖിലയുടെ സ്ഥാനത്തുണ്ടാവാം. അപ്പോൾ തീർച്ചയായും ഇതിൽ ശക്തമായി പ്രതികരിക്കുന്നു. എല്ലാവർക്കും പ്രതികരിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതുപോലെ മാധ്യമപ്രവർത്തകർക്കും പ്രതികരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ONDC ശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ആ ഇപ്പോഴത്തെ മാധ്യമ മേഖല നേരിടുന്ന ഭീഷണിയെ കുറിച്ച് ഒന്ന് സംസാരിച്ചു. ഇപ്പോഴത്തെ മാധ്യമ മേഖല എന്ന് പറയുമ്പോൾ നല്ല തരത്തിലൊരു ഭീഷണി നമ്മൾ നേരിടുന്നുണ്ട്. കാരണം നമ്മൾ പഠിച്ചിറങ്ങിയവരാണെങ്കിൽ നമ്മളെല്ലാ ജേർണലിസ്റ്റുകൾക്കും വലിയ രീതിയിലുള്ള ഒരു ദുഷ്പ്രചരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഖിലയുടെ കേസാണെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് വളരെ വേദനജനകമായ ഒരു കാര്യമാണ്. ഒരു സത്യം നമുക്ക് തുറന്നു പറയാൻ സമൂഹത്തോട് പറ്റുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു കഴിവില്ലായ്മയായിട്ട് നമ്മൾ കാണും. അപ്പോൾ അതിനെതിരെ നമ്മൾ നല്ല രീതിയിൽ പ്രതികരിക്കുന്നു. ഞങ്ങൾ ONDC നിന്ന് ചേർന്ന ആ ഒരു യോഗം ഞങ്ങൾ തീർച്ചയായും അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ മൂന്നാം കണ്ണാണ് മാധ്യമം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മാധ്യമ നിക്ഷേപമാണ് ഇവിടെ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കും. മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു പ്രശ്നത്തെയും വളരെ ശക്തമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രതികരിക്കുന്നവന്റെ അല്ലെങ്കിൽ സംസാരിക്കുന്നവന്റെ വായടപ്പിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. കാരണം വളർന്നു വരുന്നൊരു തലമുറയുണ്ട്, അവർക്കും പറയാൻ വേണം. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ആ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ ക്രൂസിലേറ്റപ്പെടുന്ന ഒരു സർക്കാരോ അങ്ങനൊരു ജനാധിപത്യമാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മളെല്ലാവരും ഒന്ന് നിന്ന് ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇതൊരു മാധ്യമപ്രവർത്തനം സംഭവിച്ചെങ്കിൽ നാളെ ഒരു സാധാരണക്കാരനും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ആഗ്രഹിക്കുന്നു.